പരിസ്ഥിതി നിർണയ അതോറിറ്റി പോലും അനധികൃത പാറമടകൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയാണ്. പരിസ്ഥിതിക്ക് ലോല പ്രദേശമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കരുതല്ലോ. നമ്മുടെ സംസ്ഥാന പരിസ്ഥിതി നിർണയ അതോറിറ്റി ഒരു നോക്കുകൂത്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ തലത്തിൽ നിന്നുള്ള ഇടപെടലാണ് വേണ്ടത്. നിർബന്ധമായി റെഡ് സോണിലും ഓറഞ്ച് ഓറഞ്ച് സോണിലും എന്തിനി കോറി ആരാ അടിക്കാൻ പറിച്ചോളെ. മനസ്സുമരവിപ്പിക്കുന്ന ഈ മരണക്കാഴ്ചകൾക്ക് ഉത്തരവാദികൾ ആരൊക്കെ? മാറി മാറി വരുന്ന സർക്കാരുകളും ജിയോളജി ഡിപ്പാർട്ട്മെന്റും കോറി ഉടമകളും ഇനിയും മലയാളികൾക്ക് കാത്തുവച്ചിരിക്കുന്നത് മഹാദുരന്തങ്ങളോ? കഴിഞ്ഞ രണ്ട് പ്രളയ ദുരന്തങ്ങൾക്കും ഉരുൾപൊട്ടലിനു ശേഷം കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അവഗണിച്ചതാണ് പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമെന്നും അല്ലെന്നുമുള്ള ചർച്ചകൾ ഉയർത്തി രാഷ്ട്രീയ തലത്തിൽ ഏറെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരനാട് പഞ്ചായത്തിന്റെ തൊട്ടടുത്ത പ്രദേശം എന്ന് പറയുന്നത് പൂഞ്ഞാർ പഞ്ചായത്താണ്. പൂഞ്ഞാർ പഞ്ചായത്ത് കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുകയും ഉത്തരനാട് പഞ്ചായത്ത് അതിന്റെ ബെൽറ്റായി മാറുകയും ചെയ്തതാണ്. അപ്പോൾ ആ ബെൽറ്റിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വലിയ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കൃത്യമായ ഒരു വര വരച്ച് അത് അതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറം അപകടം ഉണ്ടാവില്ലെന്നും തൊട്ട് ഒരു കിലോമീറ്റർ ഇപ്പുറം അപകടം ഉണ്ടാവുമെന്നൊന്നും കസ്തൂരിരംഗൻ ഗണിച്ച് കണ്ടുപിടിച്ചതല്ല. പക്ഷെ അവിടെ ഉണ്ടായാൽ ആ അപകടത്തിൻ്റെ സ്രോതസ് ഒരു മലമ്പ്രദേശത്തെ മുഴുവൻ ബാധിക്കേണ്ടതാണ്. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷണ മേഖലയായിട്ട് കണക്കാക്കപ്പെടുന്ന വാഗമൺ ഇവിടുന്ന് ആകാശമാർഗം ഒരു 15 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഒരു 8 കിലോമീറ്റർ അകലെയുള്ള തീക്കോയി പ്രദേശങ്ങളിലാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ ഉരുളപൊട്ടലുണ്ടായത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ മലയാണ്. ബഹുമാനപ്പെട്ട MLA പോലും അവിടെ എല്ലാം വലിയ ഉരുളപൊട്ടലുണ്ടാവുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സാപ്പിലൊക്കെ പറഞ്ഞാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനൊന്നും വലിയ കാര്യമില്ല, കസ്തൂരിരംഗനൊന്നും പറയുന്നതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം 29% വനമുള്ള വനഭൂമിയുള്ള ഒരു നാടാണ് കേരളം. ഗാഡ്ഗിൽ റിപ്പോർട്ടും അതിനുശേഷം വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി പശ്ചിമഘട്ടം അതീവ പരിസ്ഥിതി ലോലമാണ്. അവിടെയുള്ള ഭൂമിയുടെ ഉപയോഗം സംബന്ധിച്ചൊക്കെ വളരെ റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? ഈ സ്വകാര്യ തോട്ടങ്ങളെയും സ്വകാര്യ ഭൂമികളെയും മുഴുവൻ പരിസ്ഥിതി ലോലമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ മേഖല മുഴുവൻ ഇതിനകത്ത് ഒഴിവാക്കുകയും സർക്കാർ ഭൂമിയും വനങ്ങളും മാത്രമുള്ള ഒരു പരിസ്ഥിതി ലോല പശ്ചിമഘട്ടത്തെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. നമുക്ക് പേപ്പറിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കി മാറ്റാം, പക്ഷേ അതുകൊണ്ട് പരിസ്ഥിതി ലോലത ഇല്ലാതാവുന്നില്ല. ചെങ്കുത്തായ മലകളും ചെരുവുകളും ഉള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിന്റേത്. ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവന് ഭീഷണിയാവുകയാണ് ഉരുൾപൊട്ടൽ. ഇത് എന്റെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ക്രഷറാണ്. പേര് ഡയമണ്ട് ക്രഷർ എന്നാണ്. ഇവിടെ ദിവസം വൻതോതിലുള്ള പാറ ഖനനമാണ് നടന്നു വരുന്നത്. അപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇടാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളുമൊക്കെ കേരളത്തിൽ ഇന്ന് കൂടുതലായിട്ട് കേട്ടുവരുന്നത് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് എറണാകുളം ജില്ലയ്ക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ കോറികളിലും ഖനനം നിർത്തിവെക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ശനിയാഴ്ച 10/8/2019 11:45 ആയപ്പോൾ ഇവര് നല്ല ശക്തിയോടെ കൂടെ ഖനനം പാറ പൊട്ടിക്കുകയുണ്ടായി ഇവര്. അപ്പൊ ഞാൻ പെട്ടെന്ന് കൊടുത്തു, ഞാൻ ഓടിച്ചെന്ന് പുറത്തേക്ക് ഓടിയത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിനെ വെച്ച് ഓടിച്ചെന്ന് നോക്കി. എന്താന്ന് വെച്ചാൽ ഉരുൾപൊട്ടലാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഭാഗ്യത്തിന് അത് ഉരുൾപൊട്ടലായിരുന്നില്ല. അപ്പം എൻ്റെ വീട്ടിലെ അച്ഛനെല്ലാരും കൂടെ പോയിട്ട് ഇങ്ങനെ പഞ്ചായത്ത് പരാതിപ്പെട്ടിട്ട് പഞ്ചായത്ത് നിന്ന് അവർ വിളിച്ചു പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഓർഡർ ഉണ്ടായിരുന്ന നിങ്ങൾ അത് പൊട്ടിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അവർ പിന്നെ പൊട്ടിച്ചില്ല. അപ്പം ഇന്ന് അത് കഴിഞ്ഞിട്ട് 3rd ദിവസമാണ്. ഇന്നും 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മഴയുണ്ടാവും എറണാകുളം ജില്ലയിൽ എന്ന് പറഞ്ഞു. എന്നിട്ടും ഇന്നൊരു പത്ത്
അക്കരയോടുകൂടിയായിട്ട് ഇവർ നല്ല ശക്തിയോടെ വീണ്ടും ഖനനം ചെയ്തിരുന്നു. ഞാനൊരു 10:35 മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതിപ്പെടാനായിട്ട് വിളിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവർ ഫോൺ എടുത്തില്ല. ഞാൻ നേരിട്ട് പിന്നെ നമ്മൾ പരാതിപ്പെടേണ്ട കളക്ടറിനെയാണല്ലോ, കളക്ടറുടെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് കളക്ടറുടെ PA നമ്പറാണെന്ന് തോന്നുന്നു തന്നത്. അത് തന്നു. ഞാൻ അവരെ വിളിച്ച് പരാതിപ്പെട്ടു. അവർ പറഞ്ഞു വേണ്ട നടപടി എടുക്കാം എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് ഒരു 1:22 സമയത്ത് വീണ്ടും ഇവർ നല്ല ശക്തിയോടെ നല്ല സൗണ്ടിൽ തന്നെ വീണ്ടും പാറ ഖനനം ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഉരുൾപൊട്ടൽ വന്ന് കഴിഞ്ഞിട്ട് അല്ല നിങ്ങൾ ആൾക്കാരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യേണ്ടതും. ഇങ്ങനെയുള്ള പ്രവൃത്തികളെ ഈ ഉരുൾപൊട്ടലും എല്ലാം വരുന്നതിന് മുമ്പേ നിങ്ങൾ അതൊന്ന് നിർത്തണം. കാരണം ഞങ്ങളെ വീട് നിർത്തണമെന്ന് അപേക്ഷിക്കുക, ഞങ്ങളെ വീടാണിത്. ദിവസവും പാറ പൊട്ടിച്ചിട്ട് കണ്ടോ, വിള്ളൽ വന്നിരിക്കുന്നുണ്ടോ. ദിവസവും അവർ 3-4 പാറ പൊട്ടിച്ച് വിള്ളൽ വന്നിരിക്കുക. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പേ ഒരുപാട് പരാതിപ്പെട്ടു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് നടപടി ഉണ്ടായില്ല. വീട് വന്ന് കണ്ടു. അപ്പോൾ ഇതാ വിള്ളലെല്ലാം കണ്ടു. അപ്പോൾ അവർ ഒരു നടപടി എടുത്തില്ല. വീട് നിറച്ചെല്ലാം വിള്ളലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണം. എൻ്റെ വീട് കോറിനടുത്താണ്. നല്ലോണം ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഭയങ്കര സൗണ്ടെല്ലാം വരുമ്പോൾ ഭയങ്കര ഒച്ചയാണ്. വീട് കെട്ടാൻ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. അത് കെട്ടിട്ടായിട്ടാകുമ്പോ വീട് മറ്റേ പൊട്ടാൻ തുടങ്ങി. ഇനി ഞങ്ങൾക്ക് അവിടെ നിക്കണം, പൊടിയാണ്. അപ്പൊ എന്റെ അമ്മക്കൊന്നും കഴിയുന്നില്ല, ശ്വാസം മുട്ടാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ശാസ്ത്രീയമായിട്ട് ഈ ബ്ലാസ്റ്റിംഗ് മൂലമുണ്ടാവുന്ന ഖനനം ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലിനെ ആക്കം കൂട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. സെന്റർ ഫോർ എർത്ത് സയൻസ് എന്ന് പറയുന്ന കേരളത്തിലെ ശാസ്ത്ര സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ളത്. അവരുടെ പഠനത്തിൽ കേരളത്തിലെ ഏതെല്ലാം മേഖലയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതീവ മണ്ണിടിച്ചിൽ മേഖല, മണ്ണിടിച്ചിൽ മേഖല എന്നിങ്ങനെ രണ്ടായിട്ട് അവർ റെഡായിട്ടും ഓറഞ്ചായിട്ടും അവർ സോണുകളെ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഏരിയയാണിപ്പോൾ മണ്ണിടിയാൻ സാധ്യതയുള്ളത്, നാച്ചുറലായിട്ട് സാധ്യതയുള്ളതെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് മാപ്പ് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മുമ്പിൽ. പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. എങ്കിലും അതിലുപരി നിയമത്തെ വെല്ലുവിളിച്ച് നടക്കുന്ന ഖനനങ്ങളും പ്രകൃതിക്ഷോഭങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. കവളപ്പാറയിലും ഇവിടെയൊക്കെ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കും എന്നുള്ള ഭയമുണ്ട്. ഭയങ്കര കാറ്റും മഴയും എല്ലാം വരുമ്പോൾ ഹസ്ബൻഡ് എണീറ്റിരിക്കുക, കാരണം എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയത്തില്. രാത്രി ഉറക്കം തരുന്നില്ല, കണ്ണടച്ചാൽ ഉറക്കം പോയി. നല്ല മഴ പെയ്യുമ്പോൾ ഒരു പേടി. നിയമാനുസൃതമായും അല്ലാതെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്വാറികൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചെറുതല്ല. ആ മുണ്ടക്കെ നോക്കണം. അത് പെരുവന്താനം പഞ്ചായത്ത് ഇടുക്കിയിലെ പൊട്ടിക്കുന്ന ഒരു ക്വാറിയാണ്. ഒരു മല തീർന്നു, ചോദിക്കാനും പറയാൻ ആളില്ല. അതൊക്കെ എങ്ങനെ ക്വാറി അനുവദിച്ചു കൊടുത്തു? തടയണ്ടായി. അത് തടഞ്ഞേ തീരൂ. അതിന് എന്ത് വില കൊടുത്തും തടയണം. അതിന് എന്ത് ഏത് അറ്റം വരെ പോകണമെങ്കിൽ പോകണം. നൂറുകണക്കിന് വെടി ഒന്നിച്ച് വെച്ച് അതിൻ്റെതായ ഒരു ആഘാതം ഈ പാറയ്ക്കും ഈ പ്രദേശത്തുള്ള മണ്ണിനും ഉണ്ടാകുന്നുണ്ട്. അത് ഭാവിയിൽ മണ്ണ് ഉരുൾപൊട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് സമീപത്തായിട്ട് തന്നെയാണ് ഈ കൂട്ടുപാറ എന്ന് പറയുന്ന ഒരു ഘോരം ഒരു വലിയൊരു മലയുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പള്ളിയുണ്ട്. അതിലേറ്റവും കൂടുതൽ ഏതാണ്ട് 25,000 കപ്പാസിറ്റിയുള്ള ഒരു വെള്ള ടാങ്കുണ്ട്. അപ്പോൾ ഈ പാറയെന്ന് പറയുന്നത് ഇതെല്ലാം ഒന്നിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിലിവിടെ ഉണ്ടാകുന്ന ആ സ്ഫോടനത്തിൻ്റെ ആ ചലനങ്ങൾ അവിടെയെല്ലാം ഇത് അനുഭവപ്പെടുന്നുണ്ട്. ൾക്ക് മുൻപ് വരെ ഒത്തിരിയേറെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ ഒരു പ്രദേശമാണ്. അത് ഇപ്പോഴും യാത്ര ചെയ്താൽ കാണാം, പല വരുവികളും ഒക്കെ ഉരുൾപൊട്ടലാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്ത് പോലും ഉരുൾ വീണ ഒരു പ്രദേശമാണിത്. ആ ഒരു പ്രദേശത്തായിട്ട് തട്ടിച്ചു നോക്കുക, കവളപ്പാറ എന്ന് ഒത്തിരി അകലത്തിലുള്ള ഒരു സ്ഥലമല്ല. ദൂരം അകലമാണെങ്കിലും രണ്ടിൻ്റെ സാഹചര്യം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുണ്ടെന്നായി തോന്നുന്നില്ല. കാരണം അവിടെയും കുറേ പാറമടലുകൾ ഉണ്ടായിരുന്നാണ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു. കവളപ്പാറയിൽ ദുരന്തമുണ്ടായതിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് പാറഖനനങ്ങൾ കാണാൻ കഴിയും. എന്നാൽ അവിടെ പ്രധാനമായിട്ട് വില്ലനായിട്ട് പ്രവർത്തിച്ചത് അവിടെ നിന്ന് ഒലിച്ച് താഴേക്ക് വരേണ്ടിയിരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള നീരുറവയെ തടസ്സപ്പെടുത്തി അവിടെ റബ്ബർ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയെ തട്ടുതട്ടായി ഇടിച്ചു തിരിക്കുകയുണ്ടായി. അപ്പോൾ ആ കുന്നിൽ വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോഴാണ് മല കുത്തിയൊലിച്ച് താഴോട്ട് പോകുന്നത്. എന്നാൽ പുത്തുമലയിൽ നമുക്കങ്ങനെ ക്വാറിയൊന്നും കാണാൻ കഴിയില്ല.
പുത്തുമലയുടെ പരിസരത്തൊന്നും ഒരു ക്വാറിയും പ്രവർത്തിക്കുന്നില്ല. അവിടുത്തെ ചെരിവ് 45 ഡിഗ്രിയിലും കൂടുതലാണ്, 60 ഡിഗ്രിയിലോളം ചെരിവുള്ള ഭൂമിയാണ്. സ്വാഭാവികമായിട്ടും 2-3 ദിവസത്തിലധികം മഴ പെയ്താൽ അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യരുടെ ഇടപെടൽ ഇല്ലെങ്കിൽ പോലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായും ചെയ്യേണ്ടത് അവിടുത്തെ കുന്ന് ഇടിച്ച് ചില വീടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില വീടുകൾ വെക്കുന്നതിന് വേണ്ടി കുന്ന് ചെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ തള്ളിച്ച കൂടുകയും മണ്ണ് താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ഇടപെടൽ പോലും ഇത്രയും ചെരിവുള്ള പ്രദേശങ്ങളിൽ, പുത്തുമല പോലുള്ള പ്രദേശങ്ങളിൽ അപകടം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് ആ പ്രദേശത്തിൻ്റെ ഈ ഖനനത്തെ മാത്രമല്ല അവിടുത്തെ ഭൂമിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് വളരെ ശാസ്ത്രീയമായൊരു നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരമെന്ന് ചോദിച്ചാൽ, ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദുരന്തത്തിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കേരളത്തിനൊരു ലാൻഡ് യൂസ് പോളിസി ആവശ്യമാണ്, കേരളത്തിനൊരു ലാൻഡ് യൂസ് പ്ലാൻ ആവശ്യമാണ്, ഒരു ലാൻഡ് യൂസ് ആക്ട് നമുക്കില്ല, ഏതൊക്കെ ഭൂമി ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു നിയമം കേരള സർക്കാരിനില്ല, അടിയന്തരമായി കേരള സർക്കാർ നമുക്കൊരു ഭൂവിനിയോഗ നയവും ആക്റ്റും ഉണ്ടാക്കണം എന്ന് ഐക്യരാഷ്ട്രസഭയുടെ PDNA റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയുന്നു. ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന ഓരോ വർഷവും നമ്മൾ ദുരന്തത്തെ ഏറ്റുവാങ്ങലാണ്, വിളിച്ചു വരുത്തലാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഗാഡ്ഗിൽ റിപ്പോർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൻ്റെയോ പുറകെ പോകുന്നതിന് പകരം കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടേണ്ടത് കേരളത്തിനൊരു ഭൂവിനിയോഗ നയവും ശാസ്ത്രീയമായി ഭൂമിയെ സുരക്ഷിതമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു നിയമവും ഒരു നയവും ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ജനവാസമുള്ള മലയോര പ്രദേശങ്ങളിൽ പാറ പൊട്ടിക്കുകയോ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്ന പഠന റിപ്പോർട്ട് ലഭിച്ചിട്ടും ഈ പഠനങ്ങളെല്ലാം അവഗണിച്ചിട്ട് എന്തുകൊണ്ട് ഇവിടെ വീണ്ടും ഖനനം തുടരുന്നു? നമുക്ക് പാറ ആവശ്യമാണ്, വിഭവങ്ങൾ ആവശ്യമാണ്, പക്ഷേ എവിടെ നിന്ന് എത്ര അളവിലാണ് ഇത് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മൾ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കേണ്ടത്. അങ്ങനെ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് ചെയ്യുമ്പോൾ അതീവ മണ്ണിടിച്ചിൽ മേഖലകളെ ഖനനത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ ഖനനം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അത്തരം മേഖലകളിൽ ഖനനം അനുവദിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ ചരിവുള്ള പ്രദേശങ്ങളിലെല്ലാം ഖനനം അനുവദിക്കാൻ പറ്റൂ. ബിസിനസ്സിലെ കൊള്ളലാഭം മാത്രം ലക്ഷ്യം വെച്ച് കരിങ്കൽ ഖനനം നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് വിലയുണ്ടെന്ന് ക്വാറി ഉടമകൾ മനസ്സിലാക്കണം. ഇപ്പം ഒന്നോ രണ്ടോ ക്വാറി മുതലാളികള് അവര് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുമായിരിക്കാം, പക്ഷേ ഇവിടെയുള്ള ചുറ്റുപാടത്തുള്ള ജനങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന തരത്തില് ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പം ഈ കവളപ്പാറയും പുത്തുമലയൊക്കെ സംബന്ധിച്ച് അവിടെ ഇപ്പം നമ്മളെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ജനങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഊട്ടുപാറയിലും കണ്ടത്. കാരണം അവിടുത്തെ ജനങ്ങൾ ആ ഒരു മല അതിനി ഇടിച്ചു നിരന്നാൽ ഈ പറയുന്ന പോലെ അവർക്ക് ദോഷമാകുമെന്ന് അവർ പേടിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റുകയില്ല. ക്വാറികളുടെ പ്രവർത്തനം കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് വ്യക്തികൾക്ക് മാത്രമല്ല, അതുവഴി സമൂഹത്തിനും വരാനിരിക്കുന്ന തലമുറകൾക്കും കൂടിയാണ്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അനുമതിക്ക് അപ്പുറമുള്ള പ്രകൃതി ചൂഷണമാണ് ഇവിടുത്തെ ക്വാറികളിൽ നടക്കുന്നത്. അനുവദിച്ചിരിക്കുന്ന അളവിൽ തന്നെയാണോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്നോ ഖനനം നടക്കുന്നതെന്നോ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. പ്രാദേശിക തലത്തിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെയും ഇത്തരം പ്രകൃതി ചൂഷണം തടയാനാകും. നമുക്ക് പാറഖനനം ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല. എന്നാൽ മണ്ണിടിച്ചിലുണ്ടാവുന്ന മേഖലകളിൽ നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട്. അത്തരം മേഖലകളെ മാറ്റി നിർത്തി പാറ പൊട്ടിച്ചാൽ പരിസ്ഥിതിക്കോ മനുഷ്യനോ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ആഘാതം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ചുള്ള പാറ പൊട്ടിച്ചെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഉത്തരവാദിത്വം. കാരണം നമുക്ക് വീടുണ്ടാക്കണമെങ്കിലും എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇതില്ലാതെ പറ്റുകയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇതെല്ലാം വേണം. ഈ പാറ പൊട്ടിക്കുന്നതിന് ഇതിനൊരു ഒരു ഒരു കൺട്രോൾ വേണ്ടേ? കാരണം എന്താ വെച്ചാൽ ഇത്ര ഒരു പാറയാണേലും അതിന് ആ പാറ നശിക്കാതെ ഇത്ര നമുക്ക് ആവശ്യമുള്ളത് മാത്രം പൊട്ടിക്കുക, അഗാധ ഗർത്തങ്ങൾ പോലെയൊക്കെ പൊട്ടിച്ചു കൂട്ടാതെ ഈ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഔചിത്യത്തിൽ ചെയ്താൽ ഇതെല്ലാം നമുക്ക് പാറയുടെ ആവശ്യം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കല്ലുകളും അല്ലെങ്കിൽ എല്ലാം കിട്ടുകയും ചെയ്യും. അതോട് ഒപ്പം നമുക്ക് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഇരിക്കാൻ പറ്റും. 10,000 മെട്രിക് ടൺ പാറ പൊട്ടിക്കാൻ അനുമതി കിട്ടുന്ന ഒരു പാറമട 1,000,000 or 2,000,000 മെട്രിക് ടൺ പാറയാണ് അവിടുന്ന് പൊട്ടിച്ചു മാറ്റുന്നത്. ഇത് ഓരോ ദിവസവും എത്ര അളവിലാണ് ഇവർ പാറ പൊട്ടിക്കുന്നത് നോക്കാൻ യാതൊരു സംവിധാനവുമില്ല. അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. എന്ന് മാത്രമല്ല, 1 ഏക്കറിൽ പാറ ഖനനത്തിന് അനുമതി കൊടുത്താൽ 2, 3, 4 ഏക്കർ പൊട്ടിച്ചു മാറ്റുന്ന അത്തരം അങ്ങനെ സ്ഥിതിയും നമ്മൾ കാണുന്നുണ്ട്. 5 മീറ്റർ വീതമുള്ള ബെഞ്ചുകളായിട്ട് വേണം പാറ ഖനനം നടത്താനെന്നുള്ളത് സമ്പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് മിക്ക പാറമടകളും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പരിശോധിക്കേണ്ട ജിയോളജിസ്റ്റോ അല്ലെങ്കിൽ ജിയോളജി വകുപ്പോ എപ്പോഴും
ഈ പാറ ഖനനത്തിന് കൂട്ടുനിൽക്കുകയും അശാസ്ത്രീയമായ പാറ ഖനനം കണ്ടെത്തിയാൽ പോലും നാമമാത്രമായ തുക പിഴയടച്ച് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റെക്കോർഡ് പ്രകാരം 750 ക്വാറികൾക്കാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. 5000 ക്വാറികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഖനനവും പാറ പൊട്ടിക്കലും നിർത്തിവെക്കാനുള്ള നിയമഭേദഗതി കൊണ്ടുവരിക മാത്രമാണ് വീണ്ടും ഒരു പ്രകൃതിക്ഷോഭത്തിന് ചെറിയ തോതിലെങ്കിലും തടയിടാനുള്ള പോംവഴി. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് വന്നപ്പോൾ പരിസ്ഥിതി അനുമതി കൂടാതെ കേരളത്തിൽ ഇനി ഒരു പാറ ഖനനവും അനുവദിക്കരുത് എന്ന് 2012 സുപ്രീം കോടതി പറഞ്ഞിട്ടും 3 കൂടി കേരള സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ മറികടക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും അനധികൃതമായി പൊട്ടിക്കുന്ന പാറയുടെ സമ്പൂർണമായ വിപണി വില സർക്കാരിൽ കെട്ടിവെക്കണം എന്ന സുപ്രീം കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടാണ് കേരള മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അനധികൃതമായ പാറമടകൾ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിക്കൊണ്ട് അവരെ യഥേഷ്ടം ഇത്തരത്തിൽ പാറ പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള അനുമതികൾ നൽകുന്നത്. ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരു വലിയ പ്രശ്നമുണ്ട്, റെഡ് സോൺ, ഓറഞ്ച് സോൺ, ഗ്രീൻ സോൺ. ആ റെഡ് സോണിൽ ഒരു കാരണവശാലും പാറമട അനുവദിക്കാൻ കഴിയില്ല. ആ പാറമട ബാഗിൽ ഇത്തവണ ഉരുൾപൊട്ടലുണ്ടായ മേഖല പോലെ അവിടെ തന്നെ പോലെ തന്നെ ഇവിടെയും മണ്ണിടിച്ചിലുണ്ടായി. തീക്കോയ പഞ്ചായത്തിൽ ആ മണ്ണിടിച്ചിലുണ്ടായതും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇതൊക്കെ കോറിയാണ്, ഒരു സംശയം വേണ്ട. തീക്കോയ പഞ്ചായത്തിലുള്ള ഒറ്റ കോറിക്കാരനാണ് ആ തീക്കോയ പഞ്ചായത്തിനെ തകർത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ 2 അതൊന്ന് കോടതിയുടെ മേടിച്ച കോറിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ റെഡ് സോണിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കോറി കോടതി അനുവാദത്തോട് തുടങ്ങാൻ പറ്റും. കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല, കോടതി നിയമത്തിൻ്റെ അനുസരിച്ചാണ് വിധി പറയുന്നത്. നിയമം മാറ്റണം. റെഡ് സോൺ മേഖലയിൽ ഒരു നിയമപ്രകാരവും കോറികൾ, കരിങ്കൽ കോറികൾ ഖനനം അനുവദിക്കില്ല എന്ന് നിയമം പാസ്സാക്കണം. ആ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അത് അവസാനിച്ചിട്ടില്ല എങ്കിൽ കാലം ഇനിയും നമ്മൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഏതായാലും തിടനാട് പഞ്ചായത്തിൽ അനുവാദം കിട്ടിയതിനേക്കാൾ കൂടുതൽ കോറികൾ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിനൊക്കെ എവിടുന്നാണ് അനുവാദം കിട്ടുന്നത്? പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ഇതിന് അനുവാദമുള്ളതാണെന്ന്, അതിന് പല വഴികളിലൂടെ അവർ അനുവാദം വാങ്ങിച്ചെടുത്താണ് നമ്മളോട് പറയുന്നതല്ലാതെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അത് നോക്കേണ്ട ആളുകൾ കൃത്യമായി പരിശോധിക്കുകയും എത്ര ക്വാറികൾക്ക് യഥാർത്ഥത്തിൽ അനുവാദം കിട്ടിയിട്ടുണ്ടെന്നും ഇതൊക്കെ ഇപ്പോഴും അപകടമില്ലാതെയാണോ തുടരുന്നതെന്നും ഒക്കെ അടുത്ത ഇനിയുള്ള സാങ്ഷൻ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഒരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഏതെങ്കിലും കോടതി വിധി ഉള്ളതുകൊണ്ടോ നിയമസഭയുടെ തീരുമാനമുള്ളതുകൊണ്ടോ അതില്ലാതാവുന്നില്ല. അവിടുത്തെ പരിസ്ഥിതി ലോലത ഉണ്ടാകുന്നത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണോ സർക്കാർ ഭൂമിയാണോ എന്ന് നോക്കിയിട്ടല്ല. ചെരുവിന് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ളത് ബാധകമേ അല്ല. വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, കുത്തിയൊഴിച്ച് താഴോട്ട് ഭൂമി വരുമ്പോൾ, മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അത് വനമാണോ അല്ലെങ്കിൽ റവന്യൂ ഭൂമിയാണോ സർക്കാർ ഭൂമിയാണോ സ്വകാര്യ ഭൂമിയാണോ എന്നൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ദുരന്തം എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുക. പക്ഷെ സംസ്ഥാന സർക്കാർ എടുത്ത അശാസ്ത്രീയമായൊരു തീരുമാനം ആ പ്രദേശത്തുള്ള വൻകിട ആൾക്കാരുടെ ഒരു ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് അവിടുത്തെ സാധാരണക്കാരെയും കർഷകരെയും തെറ്റിദ്ധരിപ്പിച്ച് മതമേലധ്യക്ഷന്മാരെ ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിലിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ നിന്ന് സ്വകാര്യ ഭൂമികളും തോട്ടങ്ങളും ഒഴിവാക്കുകയും ചെയ്തത്. ഇനിയെങ്കിലും സർക്കാർ അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയണം. അന്ന് ഈ തീരുമാനമെടുത്ത അന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ പറഞ്ഞത് 123 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായിരിക്കില്ല. മിക്ക ആളുകളും ഈ റിപ്പോർട്ട് തന്നെ വായിച്ചിട്ടില്ല. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ ജീവനും സുരക്ഷയും ബലി കഴിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയുടെ വാചകമാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ദുരന്തമുണ്ടായതിന് ശേഷം ഒരു മാറ്റമുണ്ടായത് താൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇനി പരിഗണിക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഇതൊരു മാറ്റമാണ്. ഇനിയും സർക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ കൂടും. ആ പ്രദേശത്ത് ഉള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണോ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെയും കർഷകരുടെയും ആത്യന്തികമായ നിലനിൽപ്പാണോ നമുക്ക് പ്രധാനമെന്നുള്ളത് ഇനിയെങ്കിലും കേരളം തീരുമാനിക്കണം. ക്വാറി ഉടമകൾക്ക് പിന്തുണ നൽകുന്നത് കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. ചാനൽ ചർച്ചകളും സംവാദങ്ങളുമല്ല ഇനിയും തുടരേണ്ടത്. മറ്റൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള സർക്കാർ നടപടികളാണ്. ഈ
ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ടാണ് ഈ മൈനിങ് ആൻഡ് ജിയോളജിയിലെ അഡീഷണൽ ഡയറക്ടറും ഡയറക്ടറും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അത്തരം ആളുകളെ ഈ ദുരന്തം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കരുത്. അവരെ നീക്കം ചെയ്ത് സത്യസന്ധരായ ആളുകൾ ഈ ഉദ്യോഗസ്ഥരായി വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് മുകളിൽ ജനപ്രതിനിധികളുടെ ഒരു കണ്ണുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇനി ഈ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ ചെരിവുള്ള മേഖലകളിൽ ഈ നമ്മൾ ഈ പാറഖനനത്തിന് വേണ്ടി കൊടുക്കുകയും വലിയ ദുരന്തങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. എങ്കിലും അതിലുപരി നിയമത്തെ വെല്ലുവിളിച്ച് നടക്കുന്ന ഖനനങ്ങളും പ്രകൃതിക്ഷോഭങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. പാറ പൊട്ടിക്കുന്നതന്നെ ഇതിനൊരു ഒരു കൺട്രോൾ വേണം. ഇവിടെ ദിവസം വൻതോതിലുള്ള പാറ ഖനനമാണ് നടന്നു വരുന്നത്. 5000-ലേറെ ക്വാറികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. കവളപ്പാറയിലും ഇവിടെയൊക്കെ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കുന്നുള്ള ഭയമുണ്ട്. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അത് അവസാനിച്ചിട്ടില്ല എങ്കിൽ കാലം ഇനിയും നമ്മൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെ ഭൂമി ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു നിയമം കേരള സർക്കാരിനില്ല. നിയമം പാസാക്കണം. ആ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ദുരൂഹതകൾ ഒഴിയാത്ത കുറ്റകൃത്യങ്ങളും അഴിമതികളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 9207-07-8633. വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. ഇമെയിൽ ID cid24@24news.com.